പോയിന്റ് ടുവിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ ഇഫ് ടി പി ആൻഡ് ടി ക്യു ആർ ദ ടു ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെന്റർ ഓ സോ ദാറ്റ് ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആൻഡ് ആംഗിൾ പി ടി ക്യു ഈസ് ഈക്വൽ ടു. ഇവിടെ സർക്കിളിന്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ടി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചന്റ് വരച്ചിട്ടുണ്ട്, പി ടി എന്ന് പറയുന്ന ടാഞ്ചന്റും പി ടി ക്യു എന്ന് പറയുന്ന ടാഞ്ചന്റും. സെന്ററിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ടി ക്യു ഈ ഔട്ട്സൈഡിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ടി പി ആൻഡ് ടി ക്യു ആർ, ടി പി ആൻഡ് ടി ക്യു ആർ two tangents and angle POQ is equal to 110 degree. Angle POQ inde measurement thannittunde 110 degree. Anganeyanengil ivide onnu nokkuka, namukkariyam nammude first theorathil nammal padichayirunnu radius is perpendicular to tangent ile, adayithu ivide form cheyyunna ee point of contact circle ile pointum tangentum thammil form cheyyunna പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അവിടേക്ക് വരുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ആംഗിൾ ഓ ക്യു ടി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ഓ പി ടി എന്ന് പറയുന്ന ആംഗിളും എന്താണെന്നാണ്? 90 ഡിഗ്രി ആണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും തിയറം നമ്പർ 1 അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ ഓ ക്യു ടി ഈസ് ഈക്വൽ ടു ആംഗിൾ ഓ പി ടി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് റീസൺ എഴുതാം, റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ബൈ തിയറം 1. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം, നമുക്കപ്പോ ഈ ആംഗിൾ അറിയാം, ഈ ആംഗിൾ അറിയാം. ഇവിടെ നോക്കുക, ഓ പി ടി ക്യു എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ് ഫോം ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ 4 സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, 4-sided ഫിഗർ ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ക്വാഡ്രിലാറ്ററലിന്റെ 3 ആംഗിൾ മെഷർ നമുക്കറിയാമെങ്കിൽ 4th ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കാരണം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 3 ആംഗിൾ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ 4th ആംഗിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ quadrilateral OPTQ ले अगर आने के लिए नमक कर दां angle O plus angle P plus angle D plus angle Q is equal to 360 degree ये लेते हैं. angle O means the 110 degree. ആംഗിൾ പി എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ ഓ ക്യു ടിയും ആംഗിൾ ഓ പി ടിയും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി ആണ്. ആംഗിൾ ടി എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ക്യു എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലെങ്കിൽ സം ഓഫ് ഓൾ ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ഓൾ ദ ഇന്റീരിയർ ആംഗിൾസ് of a quadrilateral is 360 degree. reason ഇതിൽ വെക്കാം. so add ചെയ്യുക, 110 plus 90 plus 90 180 plus angle t is equal to 360 degree. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ടി ആണ്. 360 minus 110 plus 180 degree, that is equal to 360 minus 290 ല്ലേ. 360 യിൽ നിന്ന് 290 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ ടി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ ടി എന്ന് വെച്ചാൽ നമുക്കറിയാം ആംഗിൾ പി ടി ക്യു. സോ ആംഗിൾ പി ടി ക്യു ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ എക്സ്റ്റേണൽ അത് ആ പോയിന്റിൽ ഫോം ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ 70 ഡിഗ്രി. പി ടി ക്യു ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if tangent PA and PB from a point P to a circle with the center O are inclined to each other at an angle of 80 degree, then angle POA is equal to POA is equal to POA യുടെ മെഷർ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് അപ്പൊ നമുക്കൊരു
സർക്കിൾ തന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാഞ്ചന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ പി ഒ എ ഒരാംഗിൾ ആണ് കണ്ടുപിടിക്കുക, ഈ ഒരാംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ടാഞ്ചന്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒ ബി പി എന്ന് പറയുന്ന ആംഗിളും ഒ എ പി എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമുക്ക് അറിയാം ഏതാംഗിളാണ് ഇവിടെ 80 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന ഒരാംഗിൾ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അതുകൂടെ തന്നെ എഴുതാം ആംഗിൾ എ പി ബി ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. ഈ ആംഗിള് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ആംഗിൾ അറിയാം, ഈ ആംഗിൾ അറിയാം, ഈ ആംഗിൾ അറിയാം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ചെറിയ ആംഗിളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, ഇതൊരു 1, 2, 3, 4 നാല് സൈഡഡ് ഫിഗർ ആണ് അല്ലേ. ഇതൊരു 4 സൈഡഡ് ഫിഗർ ആണ് വരച്ചു വെച്ചേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഇതാണ്. ഇതൊരു 4 സൈഡഡ് ഫിഗർ ആണെങ്കിൽ 3 ആംഗിൾസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 4th ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ, അതായത് ക്വാഡ്രിലാറ്ററിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്ന 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആംഗിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. പി എ ആൻഡ് പി ബി ആർ, പി എ ആൻഡ് പി ബി ആർ ടു ടാഞ്ചൻസ് അല്ലേ. രണ്ട് ടാഞ്ചൻസ് ആണ് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ചേക്കുന്ന ടാഞ്ചന്റ്. ആംഗിൾ എ പി ബി ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ എ പി ബി തന്നിട്ടുണ്ട് 80 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ബിയും നമുക്ക് എന്തെഴുതാം, 90 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് റീസൺ? റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാഞ്ചന്റ്. റേഡിയസ് പെർപെൻഡിക്കുലർ ആണ് ടാഞ്ചന്റിന്. അതുകൊണ്ട് ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നതും 90 ആണ്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ക്വാഡ്രിലാറ്ററൽ ഇവിടെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി ഈസ് ഇക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ 90, ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ബി 90 ഡിഗ്രി പ്ലസ് ആംഗിൾ പി 80 ഡിഗ്രി ഈസ് ഇക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതാം. സോ ആംഗിൾ ഒ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 360 - 90 + 90 + 80 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 360 - 90 + 90 = 180 - 180 + 80 = 260. ദാറ്റ് ഈസ് ഇക്വൽ ടു 100 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടിയത് ആംഗിൾ ഒ ആണ് എന്ന് വെച്ചാൽ ഈ വലിയ ഫുൾ ആംഗിൾ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആംഗിൾ എ ഒ ബി ആണ് കിട്ടിയേക്കുന്നത് 100 ഡിഗ്രി എന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചെറിയ ഒരു ആംഗിൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. അപ്പൊ ഈ ഫുൾ ആംഗിൾ ആണ് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാംഗിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. എന്ത് കൺസിഡർ ചെയ്യാം? ഈ രണ്ട് ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാം. രണ്ട് ട്രയാംഗിളും എന്താണ്, റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആണ്. സോ ഈ ട്രയാംഗിൾ, റൈറ്റ് ട്രയാംഗിൾ ഒ എ പി ആൻഡ് ട്രയാംഗിൾ ഒ ബി പി, ഇവിടെ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാം? ഈ രണ്ട് ട്രയാംഗിളിനെ നമുക്ക് എന്ത് കൊണ്ടുവരണം? കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരണം അല്ലേ. നമുക്കറിയാം ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്, റേഡിയ ഓഫ് സർക്കിൾ. ഒ പി എന്ന് പറയുന്നത് രണ്ട് സർക്കിളിന്റെയും രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡ് ആണ്. സോ ഒ പി ഈസ് ഇക്വൽ ടു ഒ പി കോമൺ എന്ന് എഴുതാം. ദെൻ ഇനി എന്ത് നമുക്ക് എഴുതാൻ പറ്റും? ഈ സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പി എ ഈസ് ഇക്വൽ ടു പി ബി എന്ന് എഴുതാം. എന്താണ് പി എ ഈസ് ഇക്വൽ ടു പി ബി? എന്താണ് റീസൺ? സെക്കൻഡ് തിയറത്തിൽ നമ്മൾ പഠിച്ചു സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാഞ്ചന്റിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു അല്ലേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിവിടെ എഴുതി വെക്കാം. എന്താണ്, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പം അത് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മൂന്ന് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെർഫോർ ട്രയാങ്കിൾ ഓ എ പി ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഒ ബി പി എന്ന് എഴുതാം. റീസൺ എസ് എസ് റൂൾ. അപ്പം എസ് 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 റൂൾ അനുസരിച്ച് നമ്മളുടെ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ബി സി ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. രണ്ട് ട്രയാങ്കിളിന്റെയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ എ ഒ പി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ബി ഒ പി എന്ന് പറയുന്ന ആംഗിളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വലിയ ആംഗിൾ എത്ര കിട്ടി, 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ എ ഒ പി ഈസ് ഈക്വൽ ടു 100/2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ആംഗിൾ ആണ്, ഈച്ച് ആംഗിൾ 50 ഡിഗ്രി എന്നിരിക്കും. നമുക്ക് വേണ്ടത് ആംഗിൾ എ ഒ പി മാത്രമാണ്.